ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പുതിയ പകൽ കർത്താവ് നമുക്ക് തന്നു. കഴിഞ്ഞ ഒരാഴ്ച കാലം കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ കൃപ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സെപ്റ്റംബർ മാസത്തിൻ്റെ ഒടുവിലത്തെ ആഴ്ചയിലാണ് നമ്മൾ പ്രവേശിച്ചേക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി സങ്കീർത്തനം 32:1 ദാവീദിൻ്റെ സങ്കീർത്തനം 32:1. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. പഴയ നിയമ ഭക്തൻ ആരെയാ ഭാഗ്യവാൻ എന്ന് പറയുന്നത്? ദാവീദ് പഴയ നിയമ ഭക്തൻ. ക്രൂശിലെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടില്ല. ദാവീദിൻ്റെ സമയം അന്നേരം ഒരുവൻ അറിയാതെ പാപം ചെയ്താലും ക്ഷമ കിട്ടണമെങ്കിൽ യാഗം അർപ്പിക്കണം. അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിൽ യാഗം അർപ്പിക്കാനൊക്കത്തില്ല, മരണശിക്ഷയാണ്. ദാവീദിനറിയാം ഈ പാപം ആ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തിയത്. ഏതൻ തോട്ടവും വിടേണ്ടിയ സ്ഥിതി വന്നത് പാപം കാരണമാണ്. ഇസ്രായേൽ മക്കളെ നമ്മൾ ശ്രദ്ധിച്ചാലും മിസ്രയീമിലെ ബന്ധനമല്ല വലിയത്, പാപമാ അവരെ മരുഭൂമിയിൽ തകർത്തത്. ശരിയാ, മിസ്രയീമിൽ ബന്ധനമുണ്ടായിരുന്നു, അടിമപ്പണിയായിരുന്നു. പക്ഷേ 32 ലക്ഷം ആൾക്കാർ ആ മിസ്രയീമിൽ നിന്ന് യാത്ര തിരിച്ചത്. 2 പേര് കനാനിയിലെത്തി, ബാക്കി പാപം കാരണം മരുഭൂമിയിൽ അവരുടെ അന്ത്യമായിരുന്നു. ഇവിടെ ദാവീദ് അവൻ്റെ സ്വന്തം ജീവിതത്തെ ശ്രദ്ധിക്കുക. അവനെ ദൈവം രാജാവാക്കിയോണ്ടല്ല അവൻ ഭാഗ്യവാനെന്ന് എണ്ണുന്നത്. ഒരു സമയത്ത് ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നവനാ, അവൻ രാജാവായതുകൊണ്ടല്ല ഭാഗ്യവാൻ. അവൻ ഇത്രയും അനുഗ്രഹം സ്വത്തും മാനം കിട്ടിയോണ്ടല്ല ദാവീദ് പറയുന്നത് ഞാൻ ഭാഗ്യവാൻ. അവൻ സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്, ദൈവം കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവിനെ നോക്കിയല്ല അവൻ പറയുന്നത് ഞാൻ ഭാഗ്യവാൻ. അവൻ പറയുന്നത് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഞാൻ എന്നെ തന്നെ ഭാഗ്യവാൻ ഏതടിസ്ഥാനത്തിലാണ് പറയുന്നത്? ദാവീദ് അവനറിയാം പാപം ക്ഷമിച്ച് കിട്ടിയോണ്ട് മാത്രമേ ഒരുവന് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയത്തുള്ളൂ, ദൈവസന്നിധിയിൽ ധൈര്യത്തോട് ചെന്ന് ദൈവത്തോട് സംസാരിക്കാൻ കഴിയത്തുള്ളൂ. പാപത്തിൽ നിന്ന് ക്ഷമ കിട്ടിയവൻ മാത്രമേ ആ ഹൃദയത്തിലുള്ള ആശ്വാസം ആ സന്തോഷം അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. മരണഭീതി മാറി കിട്ടും, മനസ്സാക്ഷി കുത്തത്തില്ല. ഈ രക്ഷയുടെ സന്തോഷം നമുക്ക് വാക്കുകളിൽ പറയാൻ കഴിയത്തില്ല. നമുക്കതിൻ്റെ വില അറിയാമോ? അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് രാവിലെ സമയം നമ്മൾ എഴുന്നേറ്റപ്പം എനിക്ക് ലോകത്തിൽ ഏറ്റവും വിലയുള്ള വസ്തു ഏതാ? എൻ്റെ വീടോ വണ്ടിയോ എൻ്റെ സ്വത്താണോ? അതോ ഇന്ന് രാവിലെ സമയം നമുക്ക് ആ ക്രൂശിലേക്കൊന്ന് നോക്കാം. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി വില കൊടുത്തു, ഇനിയും എനിക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല, ഞാൻ ഭാഗ്യവാനാന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ലോകം ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് പ്രാഗൽഭ്യത്തോടുകൂടെ ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ മുന്നോട്ടും നീങ്ങാം. ഓരോ സ്റ്റെപ്പ് ധൈര്യത്തോടെ വയ്ക്കാമല്ലോ, കാരണം ഞാൻ ഭാഗ്യവാൻ. എന്താ, എൻ്റെ പാപങ്ങളെ
ക്ഷമിച്ചു. ഇനി ഒരു ശിക്ഷാവിധിയുമില്ല, ഒരു ബന്ധനവും ഒരു ശാപവും ഇല്ല. രാവിലെ നമുക്ക് എഴുന്നേറ്റ് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടല്ലോ കർത്താവേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പുതിയ പകലിനായി സ്തോത്രം. എൻ്റെ പാപങ്ങളെ നീ ക്ഷമിച്ചതിനായി സ്തോത്രം. കർത്താവ്, ഈ ലോകത്തിൽ ബാക്കിയെല്ലാം എനിക്ക് നേടാം, രക്ഷ എനിക്ക് നേടാൻ കഴിയത്തില്ല. നീ തന്ന ദാനത്തിനായി സ്തോത്രം. ഇതിൻ്റെ വില മനസ്സിലാക്കി ഭയത്തോടും വിരയലോടും നിന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. ഞങ്ങൾ ഭാഗ്യവാന്മാർ, ഞങ്ങൾ ഭാഗ്യവാന്മാർ. താഴ്മയോട്, വിശുദ്ധിക്ക് വേണ്ടി വാഞ്ചയോട് ഇന്നത്തെ ദിവസം ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്നത്തെ ദിവസം നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ദൈവഹിതപ്രകാരം വിശുദ്ധിക്ക് വേണ്ടി വാഞ്ചയോട് നമുക്ക് ജീവിക്കാം. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.